എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാണ് കേട്ടോ. ഇന്ന് ഞാൻ ഇത്രയും ഉള്ളത് എന്തിനാന്ന് വെച്ചാല്, ന്യൂ ഇയറിനോട് അനുബന്ധിച്ചിട്ട്, അതായത് കുറച്ച് മാസം, അത് ഡിസംബർ സെപ്റ്റംബർ ആ മാസങ്ങളും കുറച്ച് മാസം അപ്പുറത്ത് പുറത്തൊക്കെ ആയിട്ട് കുറച്ച് സാരി ഞാൻ എടുത്തു. അത് നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഒന്നിന്റെ ബ്ലൗസ് ഒന്നും തുന്നിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനൊരു ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് തന്നെ ഞാൻ എല്ലാ സാരിയും ഞാൻ ഒന്ന് ഉടുത്ത് കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ആദ്യത്തെ സാരിയാണ് ഇത്. ഇത് ബ്ലാക്കിലെ മചന്ത ബോർഡറിലെ കസവായിട്ടുള്ള സാരിയാണ്. പെട്ടെന്ന് ഉടുക്കാൻ പറ്റിയൊരു സാരിയാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ ചടപടേന്ന് ഉടുക്കാം എവിടെ പോവുകയാണെങ്കിലും. മുന്താനയൊക്കെ ഇങ്ങനെ ഗോൾഡൻ വർക്ക് ഉള്ളതാണ്. ഇത് എന്താ തുണിയെന്ന് എനിക്ക് അറിയില്ല. ഇത് ചൈനീസ് സിൽക്ക് സാരിയാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സാരി ഫാഷനായിരുന്നു. അത് കഴിഞ്ഞ് ആ ഫാഷൻ പോയി, പിന്നെ രണ്ടാമത് വന്നു. ഇതിൻ്റെ ബ്ലൗസാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. ഞാൻ മുറിച്ച് വാങ്ങിയതൊന്നല്ല, അവരിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. കല്യാൺ സിൽക്സ് എന്ന് എടുത്ത സാരിയാണ്. ഒരുപാട് കളറുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ സാരിയുടെ ബ്ലൗസ് തന്നെ വേണമെങ്കിൽ മുറിച്ച് വാങ്ങി അങ്ങനെയും തുന്നാം കേട്ടോ. ഇത് ഇതിൻ്റെ മുന്താനിയിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. അത് ഞാൻ മുറിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ. അത് ബ്ലൗസ് പീസാണ് ഈ റെഡ് കളർ കാണുന്നത്. ഇതിങ്ങനെ എന്തോ ഒരു പട്ടു സാരി പോലത്തെ ഒരു സാരിയാണ്. സോഫ്റ്റ് സിൽക്ക് സാരി പോലത്തെ അങ്ങനെ എന്തോ ഒരു സാരിയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ തുണിയൊന്നും എനിക്ക് അറിയില്ല. എൻ്റെ കണ്ണിന് ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങുകയെന്നേ ഉള്ളൂ. ഇതിങ്ങനെ എന്താ പറയുക, തെളിഞ്ഞ് നിൽക്കുന്ന ഡിസൈനല്ല, ഇങ്ങനെ തേച്ച് തേച്ച് തേച്ച പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഈ സാരിയുടെ ഡിസൈൻ. ഇത് ലിനൻ സാരിയാണ്. വൈറ്റിലെ ബ്ലൂ ഡിസൈനായിട്ടുള്ള ഒരു സാരിയാണിത്. മുന്താനിയാണ് ബ്ലൂ കാണുന്നത്. ബ്ലൂ ബ്ലൗസാണ് കേട്ടോ ഇതിന്. ഇതും തന്നെ ഇങ്ങനെ ഉടുക്കാൻ നല്ല സുഖമാണ്. അടിയിലൊക്കെ ഇങ്ങനെ കുഞ്ചലൊക്കെ തൂങ്ങിയിട്ടുള്ള സാരിയാണ്. ഇതിങ്ങനെ ചെറിയ റെഡ് കളർ സാരിയാണ്. അത്യാവശ്യം സ്വീക്കൻസ് വർക്കൊക്കെ ഉള്ളതാണ്. ഇതും തന്നെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന വൃത്തിയായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ്. ഇത് എൻ്റെ അനിയത്തി എനിക്ക് തന്ന സാരിയാണ്. കുറച്ചൊക്കെ ഒരു ഇങ്ങനെ ചികിച്ചികാന്ന് മിന്നണ ഒരു സാരിയാണ്. ഇതിനൊരു ഒരു എന്താ പറയുക, മസ്റ്റേർഡ് യെല്ലോ കളർ ബ്ലൗസാണ്. അത് നമ്മൾ കുത്തുന്ന ഭാഗത്തേക്ക് പോകും ഈ ബ്ലൗസ് കേട്ടോ. മുന്താനയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. രാത്രിയൊക്കെ ഉടുത്ത് കാണാൻ നല്ല രസമായിരിക്കും ഈ സാരി. ഇതും ലിനൻ സാരിയാണ്. പക്ഷെ ഇത് ഒരുപാട് നല്ല ലിനൻ സാരി അല്ല. ഇതിന് വിലയും കുറവാണ്. പക്ഷെ ഇത് ഉടുക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു സാരിയാണ്. ഉടുത്ത പോലെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുന്താണി ഇങ്ങനത്തെ ഡിസൈനാണ്. ഉൾഭാഗത്തൊക്കെ ഇതേപോലത്തെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഈ കളർ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസാണ് ഇതിന്. ബ്ലൗസ് തുന്നിക്കുന്ന പണിയാണ് ഭയങ്കര പണിയില്ലേ. ഇത് ഒരു ഒരു എന്താ പറയുക, ഒരു പട്ടു മോഡൽ സാരിയാണ് കേട്ടോ അത്. ഇതിൻ്റെ കളറാണ് എടുത്തു പറയേണ്ടത്. അടിപൊളി സൂപ്പർ കളറാണ് കേട്ടോ അത്. സോഫ്റ്റായിട്ടുള്ള സാരിയാണ്. അങ്ങനെ ചുളിയൊന്നുമില്ല. നമുക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉടുക്കാൻ പറ്റിയൊരു സാരിയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ബ്ലൗസ് ഞാൻ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. നന്നായി തുന്നിക്കിട്ടണ്ടേ. ഇത് അമ്മുവിൻ്റെ സാരിയാണ്. അമ്മുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി, അവൾക്ക് വേണ്ടി എടുത്ത സാരിയാണിത്. ഇതൊരു നെറ്റഡ് സാരിയാണ്. ഇതും തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ്. ഒരു ആഷ് കളർ സാരിയാണ്. ഈ മോൾ ഭാഗത്തൊക്കെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും ഇതുപോലെ ചെറിയൊരു സ്വീക്കൻസ് വർക്കൊക്കെ ഉണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒട്ടും വെയിറ്റില്ല, ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിലും ഇതുപോലെ എംബ്രോയിഡറി വർക്കും ത്രെഡ് വർക്കൊക്കെ ഉണ്ട്. ഇതാണ് സാരി ഇപ്പോൾ പുതിയത് വാങ്ങിയ സാരികൾ കേട്ടോ. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.